ഹലോ ഓൾ നമുക്ക് നോക്കാം മറ്റൊരു പ്ലാൻ അതായത് മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് അതായത് ഇത്രയും സൗകര്യത്തോടുകൂടി ഒരു ഇതൊരു ബഡ്ജറ്റ് ഹോം എന്ന് തന്നെ നമുക്ക് പറയാം വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലാനാണ് നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടുന്നത് അത് ഏകദേശം പതിമൂന്ന് മീറ്റർ വീതിയുള്ള ഒരു പ്ലോട്ട് അതുപോലെ തന്നെ പതിനാറ് മീറ്റർ നീളമുള്ള മറ്റൊരു പ്ലോട്ട് ഇതാണ് ഒരു മിനിമം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ വീട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് അതായത് ആവശ്യമെന്ന് പറയുന്നത് പതിമൂന്ന് മീറ്റർ നീളം അതുപോലെ തന്നെ ഈ ഒരു വീതി എന്ന് പറയുന്നത് പതിനാറ് മീറ്റർ ഇങ്ങനെ വരുന്ന ഒരു പ്ലോട്ടിൽ നമുക്ക് ഈ ഒരു വീട് സുന്ദരമായിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഇതിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്നു അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകൾ നമുക്ക് അതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂംസ് നമ്മളിതിൽ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഈ മുൻവശത്ത് തന്നെയായിട്ട് നമ്മൾ ഈ ഒരു ഇടത് ഭാഗത്ത് അതായത് വീടിൻ്റെ ഈ വീട്ടിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്തായിട്ട് നമ്മളൊരു കാർ പോർച്ച് മൂന്ന് മീറ്റർ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ ഈ ഒരു നീളം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ നീളത്തോടു കൂടിയ ഒരു ഏകദേശം ചതുരാകൃതിയിൽ തന്നെ വരുന്ന ഒരു കാർ പോർച്ച് നമ്മൾ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ കോർണറിലായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പില്ലർ നൽകിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പില്ലർ നൽകാം അല്ലെങ്കിൽ രണ്ട് പില്ലറുകൾ നൽകാം നമുക്കതിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളുടെ ഒരു ആ സമയത്ത് നമുക്ക് തോന്നുന്ന രീതിയിൽ എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നൽകാം സോ ഈ കാർ പോർച്ചിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ പിന്നീട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് രണ്ട് സ്റ്റെപ്പുകളോടുകൂടിയ ഒരു സിറ്റ് ഔട്ട് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒരു സിറ്റ് ഔട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നീളം വീതി എന്ന് പറയുന്നത് ഈ ഒരു നീളം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററും ഈ ഒരു നീളം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്ററുമാണ് നമ്മൾ ഈ ഒരു സിറ്റൗട്ടിനായിട്ട് നൽകിയിട്ടുള്ളത് പിന്നീട് നമ്മൾ നമ്മളധികാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് സിറ്റൗട്ടിൽ നിന്നും ഈ ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഈ ലിവിങ് സ്പേസിൻ്റെ നീളം ഈ ഒരു നീളം അതായത് ഈ ഒരു ഭിത്തി ഈ ഒരു ഭിത്തി വരെയുള്ള ഒരു നീളം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്ററും പിന്നീട് ഇതിൻ്റെ വീതി അതായത് ഈ ഒരു വീതിയാണ് നമ്മൾ ലിവിങ് സ്പേസ് ആയിട്ട് നമ്മളിവിടെ വിചാരിക്കുന്നത് അതായത് രണ്ട് മീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഏകദേശം വലിയ ഒരു സോഫ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്ററും രണ്ട് മീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്ററും വരുന്ന ഒരു ലിവിങ് സ്പേസ് പിന്നീട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ഡൈനിങ് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡൈനിങ് ഏരിയ അതായത് ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് മുതൽ ഇവിടം വരെ നമുക്ക് ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ലഭിക്കും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിവിങ് സ്പേസ് ആയിട്ട് തന്നെ ഇത്രയും ഭാഗം ഉപയോഗിക്കാം ഈ ഒരു ചെറിയ ഭാഗം നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം സോ നമ്മളിപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന അഞ്ച് മീറ്റർ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഒരു ഡൈനിങ് അതുപോലെ തന്നെ രണ്ട് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ വീതി വരുന്ന ആണ് നമ്മൾ ഇവിടെ ഒരു ഇതിൽ നൽകിയിട്ടുള്ളത് കാരണം അത്യാവശ്യം സ്ഥലം അത്യാവശ്യം സ്പേസ് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയകൾക്ക് കിട്ടും കാരണം ഒരു വലിയ ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു പിന്നീട് നമുക്ക് ബെഡ്റൂമുകളുടെ കാര്യത്തിലേക്ക് വരാം ഈ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രി മറ്റൊരു എൻട്രി എന്ന് പറയുന്നത് ഡൈനിങ് റൂമിൽ നിന്നാണ് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ നീളവും ഈ ഒരു നീളം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ നീളവും അതായത് മൂന്ന് അറുപത് ബൈ മൂന്ന് കൂടിയ ഒരു ബെഡ്റൂം ആണ് നമ്മളിവിടെ ഈ ഒരു ബെഡ്റൂം എന്ന് നൽകിയിരിക്കുന്നത് പിന്നീട് മറ്റൊരു ബെഡ്റൂം ഇവിടേക്ക് വരികയാണെങ്കിൽ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ നീളവും വീതി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഒരു നീളം അതുപോലെ തന്നെ മൂന്ന് മീറ്റർ ഈ ഒരു നീളം കൂടിയ ഒരു ബെഡ്റൂം അതായത് ടോയ്ലറ്റ് അച്ചാറ്റ് അറ്റാച്ചോട് കൂടിയ ഒരു ബെഡ്റൂമാണിത് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് രണ്ട് ആണ് ഈ ഒരു നീളം എന്ന് പറയുന്നത് രണ്ട് മീറ്ററും ഈ ഒരു വീതി എന്ന് പറയുന്നത് ഒരു മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ സോറി ആണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമെന്ന് നൽകിയിരിക്കുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഈ ബെഡ്റൂമിലേക്കുള്ള എൻട്രി നമ്മൾ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ബൈ മൂന്ന് മീറ്റർ അതായത് മൂന്ന് മീറ്റർ നീളവും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ ആകൃതിയിലുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നൽകിയിട്ടുള്ളത് അതായത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രണ്ട് ബെഡ്റൂമുകളും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ലാത്തതിനാൽ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് ഡൈനിങ്ങിൽ നിന്ന് എൻട്രി എടുക്കാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുള്ള ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് എൻട്രി എടുക്കാവുന്ന ഒരു കിച്ചൺ ഈ ഒരു പോർഷനിൽ നമ്മൾ നൽകിയിട്ടുണ്ട് മൂന്ന് മീറ്റർ നീളവും സോറി മൂന്ന് അറുപത് നീളം അതായത് ഈ ഒരു നീളം എന്ന് പറയുന്നത് മൂന്ന് അറുപതും ഈ ഒരു നീളം എന്ന് പറയുന്നത് മൂന്ന് മീറ്ററും കൂടിയ ഒരു വിശാലമായിട്ട് തന്നെയുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് പിന്നീട് ഈ കിച്ചണിൽ നിന്ന് ഒരു വർക്ക് ഏരിയയിലേക്കുള്ള ഒരു സിമ്പിൾ എൻട്രി അത് മൂന്ന് അറുപത് നീളവും രണ്ട് പത്ത് വീതിയോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാളുകളുടെ എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ തിക്നസ്സ് നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുകൾക്കുള്ള എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററോട് കൂടിയിട്ടുള്ള ആണ് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഡോറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മെയിൻ ഡോർ നമ്മൾ ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ മെയിൻ ഡോറ് നമ്മളിവിടെ നൽകുന്നു ഈയൊരു ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് ലിൻ്റൽ വരെയുള്ള ഹൈറ്റാണ് നമ്മൾ ഈ ഒരു രണ്ടേ പത്ത് എന്ന് പറയുന്നത് പിന്നീട് ബാക്കി ബെഡ്റൂമുകളിലേക്കുള്ള ഡോർസ് എന്ന് പറയുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂമുകളിലേക്കും അതുപോലെ തന്നെ കിച്ചൺ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കും വരുന്ന ഡോർ എന്ന് പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ലിൻഡൽ വരെയുള്ള ഹൈറ്റ് അതായത് രണ്ട് പത്ത് പിന്നീട് വരുന്ന ഡോർസ് എന്ന് പറയുന്നത് ടോയ്ലറ്റിലേക്കുള്ള രണ്ട് ഡോറുകൾ രണ്ട് ടോയ്ലറ്റ് ഡോർസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വീതി മതി അതായത് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മാത്രം വീതിയുള്ള രണ്ട് ഡോറുകൾ നമ്മൾ ഈ ടോയ്ലറ്റ് ഏരിയാസിൽ നൽകിയിട്ടുണ്ട് പിന്നെ വിൻഡോ ജനലുകൾ നമ്മൾ നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമുകൾക്ക് അതായത് മെയിൻ ബെഡ്റൂമുകൾക്ക് വരുന്നത് ഏകദേശം മൂന്ന് കള്ളിയുള്ള വിൻഡോസ് നമ്മൾ നൽകുന്നു അതായത് അൻപത് ആണ് ഒരു വിൻഡോ കള്ളിയുടെ വീതി എന്ന് പറയുന്നത് സോ അൻപത് ഒരു മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ വീതിയും ഒരു മീറ്റർ അൻപത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള വിൻഡോസ് ആണ് നമ്മൾ ബെഡ്റൂമുകൾക്കായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ വർക്ക് ഏരിയ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ അതുപോലെ തന്നെ വർക്ക് ഏരിയ ഭാഗത്ത് ഒരു മീറ്റർ വീതി അതായത് രണ്ട് കള്ളിയോട് കൂടിയ ജനലുകൾ നമ്മൾ ഈ ഒരു രണ്ട് പോർഷനിൽ വർക്ക് ഏരിയക്കും കിച്ചണിൽ നൽകിയിട്ടുണ്ട് പിന്നീട് ടോയ്ലറ്റിൽ വരുന്ന വെൻ്റിലേഷൻ എന്ന് പറയുന്നത് വെറും അൻപത് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള വെൻറ്റിലേഷൻസ് നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ഭാഗത്ത് നമ്മൾ നൽകിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഇത് ഒരു ചെറിയ പ്ലാനാണ് അതായത് ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബെഡ്റൂം വില്ലയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എലിവേഷൻ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എലിവേഷൻ തന്നെ നമ്മൾ ഈ ഒരു വീടിന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും സോ അത് ഏറ്റവും കുറഞ്ഞ പ്ലോട്ട് ഏരിയ ഉള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന നല്ല ഒരു പ്ലാൻ തന്നെയാണ് ഇത് സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോക്കുള്ള കമൻറ്റുകൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്